ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നാടൻ പ്ലം കേക്കാണ് ഉണ്ടാക്കുന്നത്. ഗോതമ്പ് പൊടി വെച്ചിട്ട് അത് മുട്ടയില്ലാതെ ഓവനും ബീറ്ററും ഇല്ലാതെ എങ്ങനെയാണ് നാടൻ പ്ലം കേക്ക് ഉണ്ടാക്കുന്നത് നോക്കാം. ഇപ്പോൾ ഈ വലിയ നോയമ്പിൻ്റെയൊക്കെ സമയമായതുകൊണ്ട് ഒത്തിരി ആളുകൾ മുട്ടയുള്ളതുകൊണ്ട് കേക്ക് കഴിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ ദിവസം എൻ്റെ ഫ്രണ്ട്സിന് കൊടുത്തപ്പോഴും അവർ വാങ്ങിച്ചില്ല, കാരണം അവർക്ക് നോയമ്പാണെന്നുണ്ട്. അപ്പോൾ നോയമ്പുള്ളവർക്ക് പ്രത്യേകമായിട്ടും കഴിക്കാനായിട്ട് മുട്ട ചേർക്കാതെ എങ്ങനെയാണ് പ്ലം കേക്ക് ഉണ്ടാക്കുന്നത് നോക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ്, നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്, നല്ല സോഫ്റ്റാണ്, നിങ്ങൾക്കിവിടെ കാണാമല്ലോ. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഈ കേക്ക് ഉണ്ടാക്കാനായിട്ട് ആദ്യമായിട്ട് കാരമലാണ് നമുക്ക് പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് കാരമലിൻ്റെ പ്രിപ്പറേഷനിലേക്ക് കടക്കാം. അപ്പോൾ കാരമൽ ഉണ്ടാക്കാനായിട്ട് അടി കട്ടിയുള്ള ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് ചൂടാക്കണം. ഫ്ലെയിം ഓൺ ചെയ്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് അരക്കപ്പ് ഷുഗറാണ് കാരമലൈസ് ചെയ്യുന്നത്. നമ്മുടെ ഈ കേക്കിന് അരക്കപ്പ്, ഇങ്ങനെ അരക്കപ്പ് ഷുഗറാണ് എടുത്തിരിക്കുന്നത്. അരക്കപ്പ് എന്ന് പറഞ്ഞാൽ 8 ടേബിൾ സ്പൂണാണ്. അപ്പോൾ 8 ടേബിൾ സ്പൂൺ ഷുഗറ് ഇതിലേക്ക് ഇട്ടിട്ട് കാരമലൈസ് ചെയ്യണം. കാരമലൈസ് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഞാൻ വേറൊരു ഇതിൽ കൊടുത്തിട്ടുണ്ട്, വേറെ ഒരു വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ മുകളിൽ കൊടുക്കാം. എനിവേ, ഈ 8 ടേബിൾ സ്പൂൺ ഷുഗർ ഇട്ടിട്ട് ചൂടായി കഴിയുമ്പോഴത്തേന് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് വെക്കണം. മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ച് പതിയെ ഇളക്കി കൊടുക്കണം. കുറച്ച് സമയം നമ്മളിങ്ങനെ ഈ പഞ്ചസാര ഇതിനെ അടുപ്പത്തിനിങ്ങനെ ചൂടായി കഴിയുമ്പോൾ കണ്ടോ പതിയെ ഇങ്ങനെ ഉരുകി വരാനായിട്ട് തുടങ്ങും. നമ്മൾ ഞാൻ നേരത്തെ ഒരു കപ്പെന്ന് പറഞ്ഞത് മെഷറിംഗ് കപ്പ്, നമുക്കിങ്ങനെ സാധാരണ ഒരു കപ്പാണെങ്കിൽ എടുക്കും. ഇതിന് അരക്കപ്പ് എടുത്താൽ മതി, അരക്കപ്പ് ഷുഗർ. ഈ സമയത്ത് നമ്മൾ ഇത് അരക്കപ്പാണല്ലോ നമ്മൾ എടുത്തത്, അപ്പോൾ അതിന് 1/4 കപ്പ് തിളച്ച വെള്ളം റെഡിയാക്കി വെക്കണം. ഉരുകി ഇങ്ങനെ ബ്രൗൺ നിറമായിട്ട് വരും. ഈ കാരമൽ ഉണ്ടാക്കുമ്പോൾ ഇത് ടേസ്റ്റ് പോകരുത്, കാരണം അത് ഈ കുറച്ച് ഇളക്കി കൊടുത്തില്ലെങ്കിൽ ഒരു സൈഡ് കരിഞ്ഞെങ്കിൽ ഇങ്ങനെ കരിഞ്ഞ് ചോവ് വരും, നമ്മുടെ കേക്കിൻ്റെ ടേസ്റ്റിന് പോവും. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ നല്ല ഉരുകി കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴതാണ് അതിങ്ങനെ പതഞ്ഞ് പൊങ്ങാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇതാ നന്നായിട്ടിങ്ങനെ പതഞ്ഞിങ്ങനെ പൊങ്ങി വന്നു. ഈ സമയത്ത് നമ്മൾ തിളപ്പിച്ച് വെച്ചിരുന്ന 1/4 കപ്പ് വെള്ളം ഞാൻ അതിലേക്ക് ഒഴിക്കുക. അതിനുശേഷം ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്നും കൂടി ഒന്ന് തിളപ്പിക്കും 2 മിനിറ്റ്. അപ്പോൾ നമ്മുടെ കാരമൽ റെഡിയായി കഴിഞ്ഞു. പിന്നെ നമുക്ക് വേണ്ടത് 1 കപ്പ് പഞ്ചസാര. നമ്മൾ നേരത്തെ എടുത്ത കപ്പില്ലേ, അതിന് 1 കപ്പ് പഞ്ചസാര ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിരിക്കുകയാണ്. അതിലേക്ക് കുറച്ച് ഗ്രാമ്പൂ, കറുവാപ്പട്ടി, ഒരു പകുതി ജാതിക്ക. ഗ്രാമ്പൂ എന്ന് പറഞ്ഞാൽ പൊടിച്ച് കഴിയുമ്പോൾ 1/2 സ്പൂൺ വരാനുള്ള ഗ്രാമ്പൂ വേണം. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു ഒരു 15 എണ്ണം എടുത്തിട്ടുണ്ട് ഗ്രാമ്പു കേട്ടോ. പിന്നെ ചെറിയ കഷ്ണങ്ങളാണ് ഈ കറുവപ്പട്ട, ഒരു 4-5 കഷ്ണം എടുത്തിട്ടുണ്ട്. നമ്മൾ പൊടിച്ച് കഴിയുമ്പോൾ ഇതെല്ലാം 1/2 ടീസ്പൂൺ വീതം വരണം. ആ ഒരു ഏകദേശം കണക്കിൽ ഇത് നമ്മൾ ഈ പഞ്ചസാരയിലേക്കിട്ട് പൊടിച്ച് എടുക്കുകയാണ്. കറുവപ്പട്ട മാത്രം ഞാനിന്ന് ഈ ഇടിക്കുന്ന കല്ലിനകത്തിട്ടിരുന്നു ജസ്റ്റ് ഒന്ന് ഇടിച്ച് പൊടിച്ചെടുത്തു. ഗ്രാമ്പു നമുക്ക് അതുപോലെ തന്നെ ഇടാം, അല്ലെങ്കിൽ ഗ്രാമ്പു വേണമെങ്കിൽ ഒന്ന് പൊടിച്ചിട്ടിട്ടാൽ നല്ല ഫൈനായിട്ട് പൊടിഞ്ഞ് കിട്ടും. കാരണം നമുക്ക് അതിനകത്ത് തരങ്ങായിട്ട് കിടക്കാതിരിക്കാൻ വേണ്ടി, ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ അരിച്ചെടുക്കേണ്ടതായിട്ട് വരും. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഗോതമ്പ് പൊടി 2 കപ്പ് എടുത്തിരിക്കുകയാണ്. നേരത്തെ നമ്മൾ കണ്ട കപ്പുണ്ടല്ലോ ആ സാധാരണ കപ്പിലെടുക്കുക, അല്ലെങ്കിൽ മിക്സ് ചെയ്തിട്ട് ഉള്ള കപ്പിലാണല്ലോ എടുക്കുക. 2 കപ്പ് ഗോതമ്പ് പൊടി, നമ്മളിവിടെ മൈദയല്ല ഗോതമ്പ് പൊടിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അതിലേക്ക് ബേക്കിംഗ് പൗഡർ 1/2 ടീസ്പൂൺ ചേർക്കുകയാണ്. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ സോഡ പൗഡറും വേണമെങ്കിൽ ചേർക്കാം, ഓരോരുത്തരുടെ താല്പര്യം അനുസരിച്ച്. പക്ഷേ ഞാനിതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ചേർത്തിരിക്കുന്നത്. പിന്നെ 200 ഗ്രാം ഉപ്പില്ലാത്ത ബട്ടർ വേണം, അത് നമ്മൾ പുറത്തെടുത്ത് വെച്ചിട്ട് റൂം ടെമ്പറേച്ചറിൽ കൊണ്ടുവരണം. വാനില എസൻസ് നമുക്ക് വേണം 2 ടീസ്പൂണ്. മുട്ടയ്ക്ക് പകരം നമ്മളിവിടെ 1 കപ്പ് തൈരാണ് ചേർക്കുന്നത്. തൈരിൻ്റെ വെള്ളമൊന്നും ഒട്ടുമില്ലാതെ തട്ടിയായിട്ടുള്ള നേരത്തെ എടുത്ത കപ്പുണ്ടല്ലോ 1 കപ്പ്, അല്ലെങ്കിൽ മെഷറിംഗ് കപ്പിനാണ് 240 ml കപ്പിനാണെങ്കിലും 1 കപ്പ് തൈര്.
വെളിയിലെടുത്ത് വെക്കണം, ഒട്ടും അതിൻ്റെ തണുപ്പെല്ലാം പോകാനായിട്ട്. ഫ്രിഡ്ജിലിരുന്നാണെങ്കിൽ വെളിയിലെടുത്ത് വെച്ചിരിക്കണം. അപ്പോൾ ഒരു ഡ്രൈ ഫ്രൂട്ട്സും കുറച്ച് കാഷ്നട്ടും കൂടെ ഇതിൽ ഓറഞ്ച് ജ്യൂസിലിട്ട് സോക്ക് ചെയ്ത് വെച്ചതാണ്. ഗ്രേപ്പ് ജ്യൂസ് ആണെങ്കിലും കുഴപ്പമില്ല, കടയിൽ നിന്ന് വാങ്ങുന്ന പാക്കറ്റ് ജ്യൂസിലാണ് ഞാൻ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. 2 കപ്പ് ഇവിടെ എടുത്തിട്ടുണ്ട്. ഓരോരുത്തരുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള അത്രയും പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് നമുക്ക് ഉപയോഗിക്കാം. ഞാൻ കറുത്ത റേസിനല്ല, കറുത്ത മുന്തിരി കുരുവില്ലാത്തതും പിന്നെ ടൂട്ടി ഫ്രൂട്ടിയും പിന്നെ കുറച്ചൊരു 5-8 ഡേറ്റ്സ് കുരു കളഞ്ഞെടുത്തതും പിന്നെ കാഷ്യൂനട്ടും. ഇത്രയും ഡ്രൈ ഫ്രൂട്ട്സ് ആണ് ഞാനിവിടെ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. തലേദിവസമേ ഈ ജ്യൂസിനകത്തിട്ട് വെക്കുന്നതാണ് നല്ലത്. 6 മണിക്കൂറെങ്കിലും ഇത് ഇരുന്നിരിക്കണം. ഇത് നമുക്ക് പിഴിഞ്ഞ് ഒരു പാത്രത്തിലേക്ക് എടുക്കാം. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മളിതിനായിട്ട് ഉപയോഗിക്കുന്ന 2 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഞാൻ ഇതിനകത്ത് എടുക്കുന്നത്. അതിൽ നിന്നൊരു കുറച്ചെടുത്തിട്ട് ഇതിങ്ങനെ ഒന്ന് ഇതാക്കി കൊടുക്കണം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ സോക്ക് ഈ വെള്ളത്തിൽ കുതിർത്തെടുത്താണല്ലോ ഇത്, നമ്മൾ നമ്മുടെ മിക്സിലേക്ക് ഇടുമ്പോൾ ഇതങ്ങ് അടിയിലേക്ക് താഴ്ന്നു പോവും. അങ്ങനെ പോകാതിരിക്കാനായിട്ട് കുറച്ച് പൊടി തൂവി ഇതിനെ ഇങ്ങനെ റെഡിയാക്കി വയ്ക്കാം. ഒരു വലിയ പാത്രം നമ്മുടെ കേക്കിൻ്റെ ട്രേറ്റിന് ഇറങ്ങാൻ പാചകത്തിനുള്ള ഒരു പാത്രം, ഒരു അലുമിനിയത്തിൻ്റെ പാത്രമോ അല്ലെങ്കിൽ കുക്കർ, വലിയ കുക്കർ ഉണ്ടെങ്കിൽ അതനുസരിച്ച് അത് വെച്ചിട്ട് എന്നത് ഞാൻ കുറച്ച് ഉപ്പിട്ടിരിക്കുകയാണ്. ഉപ്പിട്ടിട്ട് നമ്മുടെ ഈ ഒരു സ്റ്റാൻഡ്, ഒരു സ്റ്റീലിൻ്റെ സ്റ്റാൻഡ് അതിനകത്ത് ഇറക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഈ നട്ട്സൊക്കെ ചേർത്ത് മിക്സ് ചെയ്യുന്നതിന് കുറച്ച് മുമ്പ് ഒരു 10 മിനിറ്റ് ഇതിവിടെ അടുപ്പിൽ കിടന്ന് ചൂടാവണം, ഒരു 5-8 മിനിറ്റെങ്കിലും ചൂടാവണം. അപ്പം ഇത് ഇറക്കി എല്ലാം റെഡിയാക്കി വെച്ചിട്ട് ഞാനൊരു സ്ലോ ഫയറിൽ ചൂടാക്കി ഇവിടെ ഓണാക്കി ഇടുകയാണ്. അപ്പോൾ ഇങ്ങനെ ബട്ടർ പേപ്പറൊക്കെ വെച്ച് കേക്കിൻ്റെ ട്രേ നമ്മൾ ആദ്യം തന്നെ തയ്യാറാക്കി റെഡിയാക്കി വെക്കുകയാണ്. ബട്ടർ പേപ്പർ ഉണ്ടാക്കാനായിട്ട് ഞാൻ സാധാരണ FSS പേപ്പർ ഉണ്ടല്ലോ, സാധാരണ വെള്ള പേപ്പർ, അതിലേക്ക് കുറച്ച് എണ്ണ തടവി എടുക്കുമ്പോൾ നമുക്കത് ബട്ടർ പേപ്പറായിട്ട് തന്നെ മാറും. അപ്പോൾ കുറച്ച് എണ്ണ ഇങ്ങനെ എന്തെങ്കിലും സ്പൂണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബ്രഷ് വെച്ചിട്ട് ഇങ്ങനെ തടവി എടുത്താൽ, ഞാനിവിടെ സൺഫ്ലവർ ഓയിൽ വെച്ചിട്ടാണ് തിളക്കാൻ ചെയ്യുന്നത്, അത് ബട്ടർ പേപ്പറായിട്ട് മാറും. അങ്ങനെ ചെയ്തിട്ടാണ് ഞാൻ ഉപയോഗിക്കുന്നത്. നമ്മുടെ ബട്ടർ പേപ്പർ റെഡിയായിട്ടുണ്ട്. ഞാൻ രണ്ടെണ്ണം ചേർത്ത് വെച്ച് ചെയ്തു, അതുകൊണ്ട് എനിക്ക് 2 ബട്ടർ പേപ്പർ കിട്ടി, കണ്ടല്ലോ. ഇനി ഇത് ആക്കിയത് കേക്ക് ട്രേയുടെ അതേ ഷേ അതെടുത്തിട്ട് അതേ ഷേപ്പിൽ മുറിച്ചെടുക്കാം, അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. അടുത്തതായിട്ട് കേക്കിൻ്റെ പാറ്റേൺ ഉണ്ടാക്കാനായിട്ടുള്ള ഒരുവിധം വലിയ ബൗളെടുക്കുക. അതിലേക്ക് ആദ്യം തന്നെ നമ്മൾ റൂം ടെമ്പറേച്ചറിൽ കൊണ്ടുവച്ചിരുന്ന ബട്ടർ ചേർക്കുകയാണ്. പിന്നീട് അതിലേക്ക് പൊടിച്ച് വെച്ചിരുന്ന ഷുഗറും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം. നമ്മളൊരു വിസ്ക് വെച്ചിട്ടാണ് ഞാനിവിടെ ചെയ്യുന്നത്. ഇലക്ട്രിക് ബീറ്റർ ഉള്ളവർക്ക് അത് ചെയ്യാം, പക്ഷെ നമ്മൾ ബീറ്റർ ഇല്ലാതെ തന്നെ ഒരു വിസ്ക് വെച്ചിട്ടാണ്, വിസ്ക് ഇല്ലാത്തവർക്ക് ഒരു ഫോർക്ക് വെച്ചിട്ടാണെങ്കിലും ചെയ്യാം. അപ്പോളൊരു വിസ്ക് വെച്ചിട്ട് ഈ ഷുഗറും ഈ ബട്ടറും കൂടെ നന്നായിട്ട് ഇങ്ങനെ ഇളക്കി യോജിപ്പിക്കുകയാണ്. ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് മുട്ടയ്ക്ക് പകരം, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ റൂം ടെമ്പറേച്ചറിലേക്ക് കൊണ്ടുവന്ന തൈരാണ്. അപ്പോൾ ആ തൈര് ഞാൻ ഇതിലേക്ക് ചേർക്കുക. 1 കപ്പ് തൈര് ചേർത്തിട്ടുണ്ട്. ആ തൈരും കൂടെ ഇതിൻ്റെ കൂടെ ഇട്ടൊന്ന് മിക്സ് ചെയ്യണം, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം കട്ടയൊന്നുമില്ലാതെ. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തല്ലോ, അതിലേക്ക് 2 ടീസ്പൂൺ വാനില എസൻസ് ചേർക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് ഇളക്കാം. അതിനുശേഷം ഇതിലേക്ക് 1 പിഞ്ച് ഉപ്പ്, 1 പിഞ്ച് മാത്രമേ ഇടുന്നുള്ളൂ, 1/4 ടീസ്പൂൺ എന്ന് പറയാനില്ല, അതിനും കുറവ്. ഇവിടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കണം. ഉപ്പ് ചേർക്കുന്നത് കേക്ക് ഉണ്ടാക്കി കഴിയുമ്പോൾ അതിനൊരു ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ടാണ്. 1 പിഞ്ച് നമ്മൾ ചേർത്തിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് നമ്മൾ കാരമൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക.
ഇനി അടുത്തതായിട്ട് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന പൊടി, ഗോതമ്പിൻ്റെ പൊടി ഇതിലേക്ക് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ചേർക്കണം. അതിന് മുമ്പായിട്ട് ഗോതമ്പിൻ്റെ പൊടി ഞാൻ നന്നായിട്ടൊന്ന് തെല്ലിയെടുക്കുന്ന നല്ലതാണ്, ഇല്ലെങ്കിൽ ഇതിലേക്ക് തന്നെ നമുക്കൊന്ന് ഒരു ചെറിയ റെഡ് പീൽ കൂടെ ഞാൻ ഇതിലേക്ക് ഒന്ന് തെള്ളിയിടുക. ഗോതമ്പിൻ്റെ പൊടി ഇതിലേക്ക് നമ്മൾ ചേർത്തല്ലോ, ചേർത്തതിന് ശേഷം നമ്മൾ പിന്നെ വിസ്ക് വെച്ചിട്ടല്ല, ഒരു ചെറിയ സ്പൂൺ വെച്ചിട്ടാണ് ഇളക്കുന്നത്. ഇങ്ങനെ റൈറ്റ് സൈഡിലേക്ക് ഇളക്കി കൊടുക്കണം, റൈറ്റ് സൈഡിലേക്ക് ഇളക്കി ഇങ്ങനെ നടക്കൂടി. ഇങ്ങനെ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡ് എന്ന് പറയും. ഇങ്ങനെയാണ് കേക്കിന് വേണ്ടി മിക്സ് ചെയ്യുന്നത്. നമ്മൾ ഒത്തിരി ശക്തിയായിട്ട് ഈ പൊടി ഇട്ടതിന് ശേഷം ഇളക്കുകയില്ല, ഇളക്കി എല്ലാം കൂടി ഒന്നിങ്ങ് നല്ലതായിട്ട് യോജിപ്പിച്ചെടുക്കണം. എന്നിട്ട് ഇത് നമ്മുടെ കേക്കിൻ്റെ മിക്സിലേക്ക് പതിയെ ചേർത്തിട്ട് ഇളക്കി കൊടുക്കാം. പതിയെ ഇതിലേക്ക് ചേർക്കാം. അതിനുശേഷം ഇത് ചേർത്തതിന് ശേഷം പതിയെ ഇളക്കി യോജിപ്പിക്കണം. ഡ്രൈ ഫ്രൂട്ട്സ് ആയിട്ട് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ചേർക്കാം. കറുത്ത മുന്തിരിയാണ് നമ്മുടെ ഈ നാടൻ പ്ലം കേക്കിൻ്റെ ഒരു പിന്നെ ഒരു പ്രത്യേകത. നമ്മുടെ നാട്ടിലൊക്കെ പ്ലം കേക്ക്, സാധാരണ പ്ലം കേക്ക് മേടിക്കുമ്പോൾ കറുത്ത മുന്തിരിയാണല്ലോ, അത് കുരുവില്ലാത്ത ചോദിച്ച് മേടിക്കണം. പിന്നെ നമ്മൾ ഈ എന്താ പറയുന്നത്, നോമ്പുകാലം സ്പെഷ്യലായിട്ടാണ് ഈ കേക്ക് ഉണ്ടാക്കുന്നത്. കാരണം നോയമ്പ് എടുക്കുന്നവർ പ്രധാനമായിട്ടും മുട്ട കഴിക്കാറുണ്ട്. അപ്പോൾ മുട്ടയ്ക്ക് പകരം നമ്മൾ തൈര് ചേർത്തിട്ട് നല്ല അടിപൊളിയായിട്ട് കേക്ക് വരും. അത് ഓവനില്ലാതെ എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. ഇതിന് കുറച്ച് ദിവസം മുമ്പ് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു പ്ലം കേക്കിൻ്റെ. അത് ആക്ച്വലി മൈക്രോവേവ് ഓവനിലാണ് ബേക്ക് ചെയ്തത്, തന്നെയല്ല അത് മുട്ട ചേർത്ത് ഉണ്ടാക്കിയത്. അത് കുറച്ച് പേർ ആവശ്യപ്പെട്ടതിൻ്റെ പേരിൽ പെട്ടെന്നൊരു വീഡിയോ ഇട്ടതാണ്. അപ്പോൾ അതിനകത്ത് ഇങ്ങനെ വിശദീകരിച്ച് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടില്ല. അത് ഇന്ന് കാര്യമായിട്ട് വിശദീകരിച്ച് തന്നെ ഒരു വീഡിയോ ഇട്ടേക്കാമെന്ന് വിചാരിച്ചത് അതുകൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ബട്ടർ പേപ്പറൊക്കെ ഇട്ട ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പതിയെ ഇത് കുറച്ച് തിക്കായിട്ടാണ് ഇതിൻ്റെ ഈ കേക്കിൻ്റെ ബാറ്റർ ഇരിക്കുന്നത്. ഇവിടെ കേക്ക് ട്രേയിലേക്ക് ഒഴിച്ചു. അതിനുശേഷം ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇത് കുറച്ച് തിക്കായിട്ടുള്ള ബാറ്ററാണ് നമ്മുടെ ഈ കേക്കിന്. അപ്പോൾ അതുകൊണ്ട് എല്ലായിടത്തേക്കും ഈക്വലായിട്ട് വരാനായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ആ സ്പൂൺ വെച്ച് തന്നെ സ്പ്രെഡ് ചെയ്യാം. അതിനുശേഷം ഇതിൻ്റെ മുകളിലേക്ക് കാഷ്നട്ട് വെച്ച് ഡെക്കറേറ്റ് ചെയ്യുകയാണ്. ഇതൊക്കെ ഓപ്ഷനാണ് കേട്ടോ, ഓരോരുത്തർ ഇഷ്ടാനുസരിച്ച് ചെയ്താൽ മതി. നമ്മളിതിനകത്ത് ആവശ്യത്തിന് കാഷ്നട്ട് ഇട്ടിട്ടുണ്ട്, എന്നാലൊരു ഭംഗിക്ക് വേണ്ടി കാഷ്നട്ട് വെച്ച് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഓൾറെഡി ചൂടാക്കി വെച്ചിരുന്ന പാത്രം ഉണ്ടല്ലോ, നേരത്തെ ചൂടാക്കി വെച്ചിരുന്നത്, അതിലേക്ക് ഞാൻ ഈ ട്രേ ഇറക്കി വെക്കുകയാണ്. നല്ല ചൂടുണ്ട് കേട്ടോ, നല്ലതായിട്ട് ചൂടായിട്ടുണ്ട്. കൈ സൂക്ഷിച്ച് ഇറക്കി വെക്കണം. നല്ല ഒരടുപ്പ് വെച്ചിട്ട് നല്ല ടൈറ്റായിട്ട് ക്ലോസ് ആവുന്ന ഒരടുപ്പ് വെച്ച് മൂടി കൊടുക്കണം. അങ്ങനെ മൂടിയിരിക്കുന്നതായിരിക്കണം, നല്ലതായിട്ട് ടൈറ്റായിട്ട് മൂടിയിരിക്കുന്നതായിരിക്കണം. ആദ്യമേ നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ വയ്ക്കും കുറച്ച് സമയം, ഒരു 4 to 5 minutes മീഡിയം ഫ്ലെയിമിൽ വയ്ക്കും. അതിനുശേഷം ഏറ്റവും സ്ലോ ഫയറിലേക്ക് വെച്ചിട്ട് ഒരു 40 minutes ആണ് ഇതിൻ്റെ ബേക്കിംഗ് ടൈം. പക്ഷേ 40 minutes കഴിയുമ്പോൾ നമ്മൾ നോക്കണം, കാരണം അതിൻ്റെ എങ്ങനെയാണെന്നുള്ളത് നോക്കിയിട്ട് അതിനനുസരിച്ച് പിന്നെ ടൈം നോക്കിയിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഏകദേശം 40 minutes ആയിട്ടുണ്ട്, നമുക്ക് കേക്ക് എന്തായെന്ന് നോക്കാം. കേക്ക് റെഡി ആയിട്ടില്ല, കുറച്ചും കൂടെ വേവുണ്ട്. ഞാനൊരു കത്തി വെച്ചിട്ട് അതിൻ്റെ സെൻറ്ററിൽ ഒന്ന് കുത്തി നോക്കിയാണ്, എന്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു 10 minutes കൂടെ മൂടി വയ്ക്കുകയാണ്. ഈ അടപ്പുണ്ടല്ലോ, ഈ അടപ്പ് നല്ല ശക്തിയിൽ ഇങ്ങനെ ഇതായിട്ട് ഇരിക്കുന്നില്ലെങ്കിൽ, ഇരിക്കുന്ന അടപ്പായിരിക്കണം, ഇല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ എന്തെങ്കിലും ഒരു നല്ലൊരു വെയിറ്റ് കയറ്റി വെക്കുന്നത് നല്ലതായിരിക്കും, ബേക്ക് ചെയ്യാനായിട്ട് സഹായിക്കും. അപ്പോൾ നമ്മൾ വീണ്ടും 10 minutes കഴിഞ്ഞിരിക്കുകയാണ്, കേക്ക് എന്തായെന്ന് നോക്കാം.
ഞാൻ ഒരു ഓൾറെഡി ഒരു പ്രാവശ്യം ടെസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു ഇടയ്ക്ക്. അടുക്കൊന്ന് കുത്തി നോക്കുമ്പോൾ നമ്മുടെ നൈഫ് നല്ല ക്ലീനായിട്ടാണ് ഇരിക്കുന്നത്. നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പുറത്തേക്ക് എടുക്കാം. നമ്മുടെ കേക്ക് റെഡിയായി വന്നിട്ടുണ്ട്. നന്നായിട്ട് പീക്ക് ചെയ്ത് വന്നു. ഇനി നമുക്ക് ഇതിൻ്റെ ഈ ബട്ടർ പേപ്പറൊക്കെ ഉള്ളതുകൊണ്ട് ഇതിൻ്റെ ട്രേയിൽ നിന്ന് ഊരിയെടുക്കാം. ഇങ്ങനെ ലൂസായിട്ട് ഊരി വരാത്ത കുട്ടി ട്രേ ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. കുറച്ച് നേരം അവിടെ ഇതിന് കഴിയുമ്പോൾ, കുറച്ച് തണുത്ത് കഴിയുമ്പം അത് നമുക്ക് എടുക്കാനായിട്ടുള്ളതേ ഉള്ളൂ. നമ്മുടെ കേക്ക് നല്ല നന്നായിട്ട് ബേക്കായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ കേക്കിനെ ഞാൻ തണുക്കാനായിട്ട് വെച്ചിരിക്കുകയാണ്. തണുക്കട്ടെ. തണുത്തതിന് ശേഷം നമുക്ക് മുറിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് തണുത്ത് കഴിഞ്ഞു. തണുത്തിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ഓവനിൽ വെച്ചിട്ടല്ല, അടുപ്പിൽ വെച്ചാണ് ബേക്ക് ചെയ്ത്. എന്നിട്ടും നമ്മുടെ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ പ്രത്യേകം പറഞ്ഞല്ലോ, അടുപ്പിൽ വെച്ചിട്ട് നമ്മൾ ബേക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ആ ലിഡ് അല്ലെങ്കിൽ അതിൻ്റെ കവർ നന്നായിട്ട് മൂടിയിരിക്കണം. പിന്നെ നമ്മൾ ഒരു കുക്കറിലാണ് വെക്കുന്നതെങ്കിൽ കുറച്ചും കൂടി പെർഫെക്റ്റ് ആയിരിക്കും. എൻ്റെ കയ്യിൽ അത്രയും വലിയ കുക്കർ ഇല്ലായിരുന്നു. അപ്പം നിങ്ങൾ ഒരു മീഡിയം സൈസ് ലാർജ് കുക്കർ നിങ്ങളുടെ കൈവശമുണ്ടെങ്കിൽ ആ കുക്കറിൽ വേണം വെക്കാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ ഇതിലും ചെറിയൊരു കേക്ക് ഉണ്ടാക്കിയാൽ മതി. കേക്ക് ടിന് ചെറുതാണെങ്കിൽ ഇതിൻ്റെ ചെറിയ കേക്ക് ഉണ്ടാക്കുക. എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഹാഫ് എമൗണ്ട് എടുത്തിട്ട് ആ ഹാഫ് എമൗണ്ട് വെച്ചിട്ട് വേണം ഉണ്ടാക്കാനായിട്ട്. അപ്പം നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്കതൊന്ന് മുറിച്ച് നോക്കാം. നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങളെല്ലാവരും കാണുന്നുണ്ടല്ലോ, നല്ല മയമുള്ള നല്ല സോഫ്റ്റായിട്ടുള്ള പ്ലം കേക്കാണ് വന്നിരിക്കുന്നത്. കണ്ടല്ലോ, നല്ല സോഫ്റ്റ് പ്ലം കേക്ക്. നമ്മൾ മുട്ടയില്ലാതെ തൈര് വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. മുട്ട ഇതിന് പകരം മുട്ട ചേർത്തുണ്ടാക്കാം. പക്ഷേ ഇപ്പോൾ ഈ നോയമ്പിൻ്റെ കാലമായതുകൊണ്ട് മുട്ടയില്ലാത്തതുകൊണ്ട് തന്നെ പല ആളുകളും കേക്ക് കഴിക്കാതിരിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടിയുള്ള സ്പെഷ്യലാണിത്. അപ്പോൾ കുക്കറിൽ വെച്ചാണ് നമ്മളിത് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ വെയിറ്റ് ഇടണ്ട. വെയിറ്റ് ഇല്ലാതെ ചെയ്താൽ കുറച്ചുകൂടി പെർഫെക്റ്റ് ആയിട്ട് വരും. അതിൻ്റെ ഈ സാധാരണ പാത്രത്തിലാണ് വെക്കുന്നതെങ്കിൽ അതിൻ്റെ ലിഡ് നല്ല ക്ലോസ് ആയിട്ടിരിക്കണം, നല്ല ടൈറ്റായിട്ട് അടഞ്ഞിരിക്കണം. അപ്പോൾ കേക്ക് ഉണ്ടാക്കിയത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. നിങ്ങളെ ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം. നോയമ്പിൻ്റെ സമയമായതുകൊണ്ട് മുട്ടയില്ലാത്ത കേക്ക്, മുട്ട ചേർത്തുകൊണ്ട് കേക്ക് കഴിക്കില്ല എന്ന് വിചാരിച്ചിരിക്കേണ്ട കാര്യമില്ല. മുട്ട ചേർക്കാതെ കേക്ക് ഉണ്ടാക്കി നോക്കാം. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണം. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.